ആകാശവാണി നമസ്കാരം പ്രാദേശിക വാർത്തകൾ വാർത്തകൾ വായിക്കുന്നത് പരമേശ്വരൻ പ്രധാന ലോക്സഭാ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനത്തിന് പിന്നാലെ സംസ്ഥാനത്ത് നാമനിർദ്ദേശ പത്രിക സ്വീകരിക്കാൻ ആരംഭിച്ചു ആദ്യ ദിനത്തിൽ പത്രിക നൽകിയത് പതിനാല് സ്ഥാനാർത്ഥികൾ തിരഞ്ഞെടുപ്പ് പ്രചാരണ ചൂടിൽ കേരളം നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിക്കാൻ ഏപ്രിൽ നാല് വരെ അവസരം തൊഴിലുറപ്പ് തൊഴിലാളികളുടെ വേതനം കേന്ദ്ര സർക്കാർ പുതുക്കി നിശ്ചയിച്ചത് കേരളത്തിന് അപര്യാപ്തമാണെന്ന് മന്ത്രി എം പി രാജേഷ് മദ്യനയ അഴിമതി കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ ഇ ഡി കസ്റ്റഡി ഡൽഹി കോടതി ഏപ്രിൽ ഒന്ന് വരെ നീട്ടി ഐ പി എൽ ക്രിക്കറ്റിൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും ലോക്സഭാ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറത്തുവന്നതോടെ സംസ്ഥാനത്ത് നാമനിർദ്ദേശ പത്രികകൾ സ്വീകരിക്കാൻ ആരംഭിച്ചു കേരളം ഉൾപ്പെടെ പന്ത്രണ്ട് സംസ്ഥാനങ്ങളിലെയും ജമ്മുകശ്മീരിലേയും മണ്ഡലങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വിജ്ഞാപനമാണ് ഇന്ന് പുറപ്പെടുവിച്ചത് സംസ്ഥാനത്ത് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുവാനുള്ള അവസാന തീയതി ഏപ്രിൽ നാലാണ് പത്രികകളുടെ സൂക്ഷ്മ പരിശോധന അഞ്ചിന് നടക്കും ഏപ്രിൽ എട്ട് വരെയാണ് പത്രിക പിൻവലിക്കാൻ സമയം അനുവദിച്ചിരിക്കുന്നത് വോട്ടെടുപ്പ് ഏപ്രിൽ ഇരുപത്തിയാറിനും വോട്ടെണ്ണൽ ജൂൺ നാലിനും നടക്കും സംസ്ഥാനത്ത് നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തിന് ഏപ്രിൽ നാല് വരെ സമയമുണ്ടെങ്കിലും മാർച്ച് ഇരുപത്തിയൊൻപത് മുപ്പത്തിയൊന്ന് ഏപ്രിൽ ഒന്ന് എന്നീ പൊതു അവധി ദിവസങ്ങളിൽ പത്രിക നൽകാനാവില്ല മറ്റുള്ള ദിവസങ്ങളിൽ രാവിലെ പതിനൊന്ന് മുതൽ ഉച്ചകഴിഞ്ഞ് മൂന്ന് വരെയാണ് പത്രികാ സമർപ്പണത്തിനുള്ള സമയം കൌൾ സംസ്ഥാനത്ത് നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിന്റെ ആദ്യ ദിനമായ ഇന്ന് പതിനാല് സ്ഥാനാർത്ഥികൾ പത്രിക സമർപ്പിച്ചതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൌൾ അറിയിച്ചു കൊല്ലം ലോക്സഭാ മണ്ഡലത്തിലെ എൽഡിഎഫ് സ്ഥാനാർത്ഥി എം മുകേഷും രണ്ട് സ്വതന്ത്ര സ്ഥാനാർത്ഥികളും ഇന്ന് പത്രിക സമർപ്പിച്ചു തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ എസ് യു സി ഐ സ്ഥാനാർത്ഥി ഉൾപ്പെടെ നാലുപേരാണ് ഇന്ന് പത്രിക നൽകിയത് കാസർഗോഡ് മണ്ഡലത്തിൽ എൻഡിഎ സ്ഥാനാർത്ഥി എം എൽ അശ്വിനി എ വേലായുധൻ എന്നിവർ കളക്ടർ മുൻപാകെ പത്രിക സമർപ്പിച്ചു തൃശൂർ കോഴിക്കോട് എറണാകുളം മാവേലിക്കര കോട്ടയം മണ്ഡലങ്ങളിൽ ഓരോ സ്ഥാനാർത്ഥികൾ വീതമാണ് ഇന്ന് പത്രിക നൽകിയത് എൻ ഡി എ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമൻ ഉദ്ഘാടനം ചെയ്തു കേരളത്തിനുവേണ്ടി കേന്ദ്ര സർക്കാർ നൽകിയ വികസന സഹായങ്ങളെക്കുറിച്ച് വിശദീകരിച്ചുകൊണ്ടാണ് എൻഡിഎ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖരന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിയിൽ കേന്ദ്രമന്ത്രി പങ്കെടുത്തത് തിരുവനന്തപുരം മണ്ഡലത്തിലെ സിറ്റിംഗ് എംപിയും യു ഡി എഫ് സ്ഥാനാർത്ഥിയുമായ ശശി തരൂർ സ്റ്റാറ്റുവിൽ തിരുവനന്തപുരം പ്രസ് ക്ലബിന്റെ മീറ്റ് ദ കാൻഡിഡേറ്റ് പരിപാടിയിൽ ഇന്ന് പങ്കെടുത്തു അതിനുശേഷം ശാസ്തമംഗലത്തെ യുഡിഎഫ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ നടന്ന യോഗത്തിലും അദ്ദേഹം പങ്കെടുത്തു എൽഡിഎഫ് സ്ഥാനാർത്ഥി പന്നിൻ രവീന്ദ്രൻ രാവിലെ സ്വദേശാഭിമാനി പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷം പാളയം മാർക്കറ്റ് ചാല മാർക്കറ്റ് എന്നിവ സന്ദർശിച്ചു കോട്ടയം ലോക്സഭാ മണ്ഡലത്തിൽ ചിട്ടയോടെയുള്ള പ്രചാരണ പ്രവർത്തനങ്ങളുടെ തിരക്കിലാണ് മൂന്ന് മുന്നണികളും തെരഞ്ഞെടുപ്പിൽ ജനങ്ങളുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതിന് ജില്ലാ ഭരണകൂടവും സ്വീപ്പും ചേർന്ന് ആവിഷ്കരിച്ച ബോധവൽക്കരണ പരിപാടികളും ജില്ലയിൽ പുരോഗമിക്കുകയാണ് കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോട്ടയം ജില്ലാ പ്രതിനിധി ടോം മാത്യു പരമാവധി വോട്ടർമാരെ നേരിൽ കാണുന്നതിനുള്ള തീവ്രശ്രമത്തിലാണ് കോട്ടയം മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികൾ വിവിധ സാമൂഹിക വിദ്യാഭ്യാസ മതസ്ഥാപനങ്ങളിലും വീടുകളിലും കടകളിലും എത്തി നേരിട്ട് വോട്ട് അഭ്യർത്ഥിക്കാനാണ് ശ്രമം എൽ ഡി എഫ് സ്ഥാനാർത്ഥി തോമസ് ചാഴികാടൻ ഏപ്രിൽ മൂന്നിന് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച ശേഷം വാഹന പര്യടൻ തുടക്കം കുറിക്കും യുഡിഎഫ് സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജ് വ്യക്തിഗത സന്ദർശനങ്ങൾ നടത്തുന്നതിനൊപ്പം തെരഞ്ഞെടുപ്പ് കൺവെൻഷനുകളിലും വിവിധ കൂട്ടായ്മകളിലും പങ്കെടുക്കുന്നു വ്യക്തിഗത കൂടിക്കാഴ്ചകൾ തുടരുന്ന എൻഡിഎ സ്ഥാനാർത്ഥി തുഷാർ വെള്ളാപ്പള്ളിയുടെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനുകൾക്കും തുടക്കമായി പഞ്ചഭൂതങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ഇവന്റുകൾ സംഘടിപ്പിച്ച് പരമാവധി വോട്ടർമാരെ പോളിംഗ് ബൂത്തുകളിൽ എത്തിക്കാനുള്ള തീവ്രയജ്ഞത്തിലാണ് ജില്ലാ ഭരണകൂടവും സ്വീപ്പും അഗ്നിയെ അടിസ്ഥാനമാക്കി ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ദീപം തെളിച്ച് ഉറപ്പായും വോട്ട് ചെയ്യും എന്ന പ്രതിജ്ഞയെടുത്ത് ബോധവൽക്കരണ പരിപാടിക്ക് തുടക്കം കുറിച്ചു പോളിങ് ശതമാനം കൂട്ടുന്നതിന് ബൂത്ത് അഡോപ്ഷൻ പദ്ധതിയും ജില്ലയിൽ നടപ്പാക്കും ഒന്നാം ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ലക്ഷദ്വീപ് പാർലമെന്റ് മണ്ഡലത്തിൽ നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന പൂർത്തിയായി റിട്ടേണിംഗ് ഓഫീസർ കൂടിയായ കളക്ടർ അർജുൻ മോഹന്റെ അധ്യക്ഷതയിൽ കവരത്തി സെക്രട്ടേറിയറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന യോഗത്തിൽ സ്ഥാനാർത്ഥികളും നിയമവിദഗ്ദ്ധരും പങ്കെടുത്തു എൻസിപി ശരത് പവാർ പക്ഷ സ്ഥാനാർത്ഥിയും നിലവിലെ എംപിയുമായ മുഹമ്മദ് ഫൈസൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി ഹംദുള്ള സെയ്ദ് എൻസിപി അജിത് പവാർ പക്ഷത്തിൽ നിന്നുള്ള എൻ ഡി എ സ്ഥാനാർത്ഥി യൂസഫ് സഹാഫി സ്വതന്ത്ര സ്ഥാനാർത്ഥി കെ കോയ എന്നിവരാണ് ലക്ഷദ്വീപ് മണ്ഡലത്തിലേക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൺപത്തിയഞ്ച് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കും ഭിന്നശേഷിക്കാർക്കും വീടുകളിൽ വോട്ട് രേഖപ്പെടുത്തുവാനുള്ള നടപടികൾ സംസ്ഥാനത്ത് പുരോഗമിക്കുന്നു അസന്നിഹിത വോട്ടർമാർക്കുള്ള പന്ത്രണ്ട് ഡി അപേക്ഷാ ഫോറം ബൂത്ത് ലെവൽ ഓഫീസർമാർ മുഖേന വിതരണം ചെയ്യുന്നതിനുള്ള നടപടികളാണ് ആരംഭിച്ചത് ആകാശവാണി വാർത്തകളും പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് കൂടുതൽ വാർത്തകൾക്കായി അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും അറ്റ് എഎആർ ന്യൂസ് അണ്ടർ സ്കോ ടിവി എം എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ വേതനം കേന്ദ്ര സർക്കാർ പുതുക്കി നിശ്ചയിച്ചത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം അപര്യാപ്തമാണെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് കേരളത്തിന് രൂപയിൽ നിന്നും രൂപയായി മാത്രമാണ് കേന്ദ്ര സർക്കാർ വർദ്ധിപ്പിച്ചിട്ടുള്ളത് അസംഘടിത തൊഴിലാളികൾക്ക് ലഭിക്കുന്ന മിനിമം വേതനത്തെ അപേക്ഷിച്ച് വളരെ കുറഞ്ഞ കൂലി മാത്രമാണ് തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ലഭിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു വേതനത്തിൽ ന്യായമായ വർധന വരുത്തണമെന്നും ജനുവരി മാസം മുതലുള്ള കുടിശ്ശിക വേതന തുക ഉടൻ അനുവദിക്കണമെന്നും അദ്ദേഹം ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ ഇ ഡി കസ്റ്റഡി ഡൽഹി കോടതി ഏപ്രിൽ വരെ നീട്ടി മദ്യനയ അഴിമതിയുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വിളിപ്പിക്കൽ കേസിൽ ഈ മാസം ഇരുപത്തി കെജ്രിവാളിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്തത് ആറ് ദിവസത്തെ കസ്റ്റഡി കാലാവധി അവസാനിച്ചതിനെ തുടർന്നാണ് അദ്ദേഹത്തെ ഇന്ന് കോടതിയിൽ ഹാജരാക്കിയത് പൌരത്വ ഭേദഗതി നിയമത്തിനെതിരെ എൽഡിഎഫ് സംഘടിപ്പിച്ച ബഹുജന റാലി മുഖ്യമന്ത്രിയും മുതിർന്ന സിപിഐഎം നേതാവുമായ പിണറായി വിജയൻ തിരുവനന്തപുരം കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ ഉദ്ഘാടനം ചെയ്തു ഭേദഗതി നിയമത്തിനെതിരെ രൂക്ഷ വിമർശനങ്ങളാണ് അദ്ദേഹം ഉയർത്തിയത് സിഎഎ ജനാധിപത്യ വിരുദ്ധമാണെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി കേരളത്തിന് ഈ നിയമത്തിനോട് യോജിക്കാൻ ആകില്ലെന്നും പറഞ്ഞു കണ്ണൂർ പയ്യാമ്പലത്തെ സിപിഐഎം നേതാക്കളുടെ സ്മൃതി കുടീരങ്ങൾ കരിയോയിൽ ഒഴിച്ച് വികൃതമാക്കിയ സംഭവം ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ പ്രകോപനമുണ്ടാക്കി സംഘർഷം സൃഷ്ടിക്കുവാനുള്ള ബോധപൂർവ്വമായ ശ്രമമാണെന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഇതിനെതിരെ പാർട്ടി പ്രവർത്തകർ ജാഗ്രതയോടെ പ്രവർത്തിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു ഇ കെ നയനർ ചടയൻ ഗോവിന്ദൻ കോടിയേരി ബാലകൃഷ്ണൻ തുടങ്ങിയവരുടെ സ്മൃതി മണ്ഡപങ്ങളിലാണ് സാമൂഹ്യ വിരുദ്ധ കരിയോയിൽ ഒഴിച്ചത് വയനാട് മേപ്പാടി കാടശേരി പരപ്പൻപാറയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ ആദിവാസി സ്ത്രീ മരിച്ചു പരപ്പൻപാറ കോളനിയിലെ സുരേഷിന്റെ ഭാര്യ മിനിയാണ് മരിച്ചത് കാടിനുള്ളിൽ തേൻ ശേഖരിക്കാൻ പോയപ്പോഴാണ് കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത് യേശുദേവന്റെ അന്ത്യതാഴ സ്മരണയിൽ ലോകമെമ്പാടും ക്രൈസ്തവർ ഇന്ന് വ്യാഴം ആഘോഷിക്കുന്നു ദേവാലയങ്ങളിൽ ഇന്ന് പ്രത്യേക ശുശ്രൂഷകളും പ്രാർത്ഥനകളും നടക്കുന്നു സീറോ മലബാർ സഭാതലവനും മേജർ ആർച്ച് ബിഷപ്പുമായ റാഫേൽ തട്ടിൽ ഇരിങ്ങാലക്കുട താഴേക്കാട് സെന്റ് സെബാസ്റ്റ്യൻസ് മേജർ ആർ കെ എപ്പിസ്കോപ്പൽ പള്ളിയിൽ കാൽ കഴുകൽ ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകി തലശ്ശേരി സെന്റ് ജോസഫ് ദേവാലയത്തിൽ നടന്ന കാൽ കഴുകൽ ശുശ്രൂഷയ്ക്ക് തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനി നേതൃത്വം നൽകി യേശുക്രിസ്തുവിന്റെ ക്രിസ്തുവിന്റെ പീഡാനുഭവങ്ങളുടെ ഓർമ്മ പുതുക്കി വിശ്വാസികൾ നാളെ ദുഃഖവെള്ളി ആചരിക്കും ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും രാത്രി മുപ്പതിന് രാജസ്ഥാനിലെ സവായ്മാൻസിംഗ് സ്റ്റേഡിയത്തിലാണ് മത്സരം മലയാളി താരം സഞ്ജു സാംസൺ ആണ് രാജസ്ഥാൻ റോയൽസിനെ നയിക്കുന്നത് പോയിന്റ് പട്ടികയിൽ രാജസ്ഥാൻ രണ്ടാമതും ഡൽഹി ക്യാപിറ്റൽസ് എട്ടാം സ്ഥാനത്തുമാണ് സംസ്ഥാനത്ത് കനത്ത ചൂട് തുടരുന്നു കൊല്ലം തൃശൂർ പാലക്കാട് ജില്ലകളിൽ അടുത്ത നാല് ദിവസം താപനില ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യത പത്തനംതിട്ട കോട്ടയം ജില്ലകളിൽ താപനില മുപ്പത്തിയെട്ട് ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരും ആലപ്പുഴ എറണാകുളം കോഴിക്കോട് കണ്ണൂർ ജില്ലകളിൽ മുപ്പത്തിയേഴ് ഡിഗ്രി സെൽഷ്യസ് വരെയും തിരുവനന്തപുരത്ത് മുപ്പത്തി ആറ് ഡിഗ്രി സെൽഷ്യസ് വരെയും താപനില ഉയരാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി രാജ്യത്തെ ഓഹരി വിപണികൾ നേട്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചു ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് അറുനൂറ്റി മുപ്പത്തി ഒൻപത് പോയിന്റ് ഉയർന്ന് ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി ഇരുനൂറ്റിമൂന്ന് പോയിന്റ് നേട്ടത്തിൽ അവസാനിപ്പിച്ചത് സ്വർണ്ണവില സ്വർണ്ണവിലർദ്ധിച്ചു ഗ്രാമിന് ആറായിരത്തി രൂപയും പവന് ഇരുനൂറ്റി എൺപത് രൂപ വർദ്ധിച്ച് നാൽപ്പത്തി രൂപയുമാണ് ഇന്നത്തെ വില പ്രധാന വാർത്തകൾ വീണ്ടും ലോക്സഭാ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനത്തിന് പിന്നാലെ സംസ്ഥാനത്ത് നാമനിർദ്ദേശ പത്രിക സ്വീകരിക്കാൻ ആരംഭിച്ചു ആദ്യ ദിനത്തിൽ പത്രിക നൽകിയത് സ്ഥാനാർത്ഥികൾ പ്രചാരണ ചൂടിൽ കേരളം നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിക്കാൻ ഏപ്രിൽ വരെ അവസരം തൊഴിലുറപ്പ് തൊഴിലാളികളുടെ വേതനം കേന്ദ്ര സർക്കാർ പുതുക്കി നിശ്ചയിച്ചത് കേരളത്തിന് അപര്യാപ്തമാണെന്ന് മന്ത്രി എം പി രാജേഷ് മദ്യനയ അഴിമതി കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ ഇ ഡി കസ്റ്റഡി ഡൽഹി കോടതി ഏപ്രിൽ ഒന്നുവരെ നീട്ടി ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു അടുത്ത